ഡോക്ടർമാർക്കും ആരോഗ്യ പ്രവർത്തകർക്കും നേരെ നടക്കുന്ന കയ്യേറ്റങ്ങളിലും അക്രമങ്ങളിലും പ്രതിഷേധിച്ച് IMA രാജ്യവ്യാപകമായി പ്രതിഷേധ ദിനം ആചരിച്ചു. വളാഞ്ചേരി ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ വിവിധ ആരോഗ്യ സ്ഥാപനങ്ങൾക്ക് മുന്നിൽ ധർണ നടന്നു. വളാഞ്ചേരി നടക്കാവിലെ ആശുപത്രിയുടെ മുന്നിൽ നടന്ന സമരം യൂണിറ്റ് പ്രസിഡന്റ് ഡോക്ടർ എൻ മുഹമ്മദ് അലി ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർമാർക്കും ആരോഗ്യ പ്രവർത്തകർക്കും നേരെ നടക്കുന്ന കയ്യേറ്റങ്ങളിലും അക്രമങ്ങളിലും പ്രതിഷേധിച്ച് IMA രാജ്യവ്യാപകമായി പ്രതിഷേധ ദിനം ആചരിച്ചു. വളാഞ്ചേരി ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ വിവിധ ആരോഗ്യ സ്ഥാപനങ്ങൾക്ക് മുന്നിൽ ധർണ നടന്നു. വളാഞ്ചേരി നടക്കാവിൽ ആശുപത്രിയുടെ മുന്നിൽ വെച്ച് നടന്ന ധർണാ സമരം യൂണിറ്റ് പ്രസിഡന്റ് ഡോക്ടർ എൻ മുഹമ്മദ് അലി ഉദ്ഘാടനം ചെയ്തു. സുഹൃത്തുക്കളെ, ഇന്ന് ദേശവ്യാപകമായി ഡോക്ടർമാരും ആരോഗ്യ പ്രവർത്തകരും പ്രതിഷേധ ദിനം ആചരിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഇന്ന് കോവിഡിൻ്റെ ഈ മഹാമാരിയുടെ ഈ അവസരത്തിൽ ഡോക്ടർമാരും ആരോഗ്യ പ്രവർത്തകരും അവരുടെ ജീവൻ തന്നെ പണയം വെച്ച് ഈ രംഗത്ത് പ്രവർത്തിക്കുകയാണ്. അവരോട് യാതൊരു വിധ കാരുണ്യവും കാണിക്കാതെ അവരെ ആക്രമിക്കുകയും ആശുപത്രികൾ അടിച്ചു തകർക്കുകയും ചെയ്യുന്ന ഈ പ്രവണതയ്ക്കെതിരെ ഇന്ന് ദേശവ്യാപകമായി ഡോക്ടർമാരും ആരോഗ്യ പ്രവർത്തകരും രോഗികൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത വിധത്തിൽ പ്രതിഷേധ ദിനം ആചരിക്കുകയാണ്. ഇവിടെ കേരളത്തിൽ പോലും അത്തരം അക്രമങ്ങൾ കുറവല്ല എന്നാണ് ഈ അടുത്ത് നടന്ന സംഭവങ്ങൾ തെളിയിക്കുന്നത്. ഏറ്റവും അവസാനമായി മാവേലിക്കരയിൽ നടന്ന സംഭവം, ഒരു പോലീസ് കോൺസ്റ്റബിൾ അദ്ദേഹത്തിൻ്റെ 82 വയസ്സായ മാതാവ് കോവിഡ് ബാധിച്ച് മരിച്ച്, അതായത് വീട്ടിൽ വെച്ച് മരിച്ചതാണ്, മരിച്ച് ആ രോഗിയെ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരണം സംഭവിച്ചു കഴിഞ്ഞിരുന്നു. അത് അതിൻ്റെ ബന്ധുക്കളോട് പറഞ്ഞു. പറഞ്ഞതിന് ശേഷം 2 മണിക്കൂർ കഴിഞ്ഞ ആളുകളെ കൂട്ടി അദ്ദേഹം ആ ഡോക്ടർ രാഹുൽ മാത്യുവിനെ ആക്രമിക്കുകയും അത് സോഷ്യൽ മീഡിയയിൽ അത് പ്രചരിപ്പിക്കുകയും ചെയ്തു. ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്, ഡോക്ടർമാരെ അടിക്കുന്നതും അതുപോലെ അവരെ ആക്രമിക്കുന്നതും യാതൊരു പ്രശ്നമുള്ളതല്ല, അതൊക്കെ ചെയ്യുന്നതിലൊരു കുഴപ്പമില്ല, എന്തും ചെയ്യാമെന്നുള്ള ഒരു ധാർഷ്ട്യമാണ്. പ്രത്യേകിച്ച് ഒരു പോലീസുകാരനെ സംബന്ധിച്ചിടത്തോളം ഏതൊരു കുറ്റകൃത്യങ്ങളും തടയേണ്ട ബാധ്യതയുള്ള ഒരു പോലീസുകാരൻ ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് കൈയും കെട്ടി നോക്കി നിൽക്കാൻ ഈ ഡോക്ടർ സമൂഹത്തിനും അതുപോലെ തന്നെ ആരോഗ്യ പ്രവർത്തകരും കഴിയുന്നതല്ല. എന്താണ് ഈ ഇതിലുള്ള സന്ദേശം? ഈ സന്ദേശം കൊണ്ട് ഒരു കോവിഡായിട്ടുള്ള ഒരു രോഗി, 82 വയസ്സായ രോഗി, അവരുടെ ഓക്സിജൻ്റെ ലെവല് 60 താഴെ ഇരിക്കുന്ന ഒരു രോഗി, ന്യൂമോണിയക്കുള്ള ഒരു രോഗി വീട്ടിൽ വെച്ച് മരണപ്പെട്ടാൽ അതിനാ ഡോക്ടറെ ആക്രമിക്കുകയാണോ എന്നുള്ള പ്രതിവിധി, എന്താണ് ഈ സമൂഹത്തിന് ഇത്തരം സംഭവങ്ങൾ നൽകുന്ന സന്ദേശം എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടത്. പ്രബുദ്ധരായ കേരളത്തിൽ പോലും ഇത്തരം കാര്യങ്ങൾ നടമാടുമ്പോൾ അത് കൈയും കെട്ടി നോക്കി നിൽക്കാൻ ഈ ഡോക്ടർ സമൂഹത്തിന് കഴിയുന്നതല്ല. അതുകൊണ്ട് എല്ലാ പൊതുജനങ്ങളെല്ലാവരും തന്നെ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ഡോക്ടർമാരെയും അതുപോലെ ആരോഗ്യ പ്രവർത്തകരെയും സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾ നന്ദി വാക്ക് പറഞ്ഞില്ലെങ്കിലും നന്ദികേടും അതുപോലെ അക്രമങ്ങളും ഡോക്ടർമാർക്കെതിരെ നടത്തുന്ന ഈ പ്രവണത അവസാനിപ്പിക്കണം. അല്ലെങ്കിൽ നമ്മുടെ ഈ നാളിതുവരെ കേരളം പ്രത്യേകിച്ച് നമ്മുടെ സംസ്ഥാനം നേടിയെടുത്തിട്ടുള്ള ആരോഗ്യ രംഗത്തുള്ള മികവ് എന്നേക്കുമായി നമുക്ക് നഷ്ടപ്പെടുന്ന ഒരു ഘട്ടത്തിലേക്കാണ് പോകുന്നത്. കാരണം ഡോക്ടർക്ക് എങ്ങനെയെങ്കിലും അക്രമം കൊള്ളാതിരിക്കാനുള്ള എന്തൊക്കെയാണോ എന്നുള്ളത് ആ മുൻകൂട്ടി ചെയ്യുക എന്നുള്ളതായിരിക്കും ഡോക്ടറുടെ ഫസ്റ്റ് പ്രിഫറൻസ്. അതല്ലാതെ രോഗിയുടെ ആരോഗ്യ നില പരിശോധിക്കാൻ അതുപോലെ തന്നെ അതിൽ വിലയിരുത്താനുള്ളൊരു മാനസികാവസ്ഥയിലായിരിക്കില്ല ഇത്തരം രോഗികളെ കൊണ്ടുവരുമ്പോൾ ഡോക്ടർമാർക്കുണ്ടാകുക. ഡോക്ടർമാരായ മുഹമ്മദ് റിയാസ്, KT അബ്ദുൾ റഹ്മാൻ, മുഹമ്മദ് റിയാസ്, മൂസിൻ, സബിത നടക്കാവിൽ, ജലീന, ബൈജു എന്നിവർ സംസാരിച്ചു. ദേശീയ തലത്തിൽ തന്നെ IMA രാജ്യത്തിൻ്റെ എല്ലാ സ്ഥലങ്ങളിലും ഇന്നേ ദിനം രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 12 വരെ പ്രതിഷേധ ദിനവും പ്രതിഷേധ ധർണകളും ആചരിച്ചു കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ മാസം നേരത്തെ ഡോക്ടർ പറഞ്ഞതുപോലെ മാവേലിക്കരയിലുണ്ടായ ദാരുണമായ സംഭവം, രാത്രി 4:30 ശേഷം ഡ്യൂട്ടിയിലില്ലാത്ത ഡോക്ടറായിട്ട് പോലും PPE കിറ്റ് പോലും ഇടാതെ രോഗിയെ എത്രയും പെട്ടെന്ന് ചെന്ന് കാണണമെന്ന സതുദ്ദേശത്തോടെ കാഷ്വാലിറ്റിയിൽ ഓടിയെത്തുകയും വരുന്ന സമയത്ത് തന്നെ മരിച്ച് വന്ന ഒരു രോഗിയാണ്, ബ്രോഡ് ഡെഡായി വന്ന ഒരു രോഗി ആയിട്ട് പോലും, അത് കേവലം ആ അമ്മയുടെ മക്കളോട് പറഞ്ഞപ്പോൾ തന്നെ ശാരീരികമായ ആക്രമണങ്ങളാണ് അവിടെ ഉണ്ടായത്. അത് തീർത്തും ഡോക്ടർ സമൂഹത്തിനെന്നല്ല, സാധാരണ ഒരു മനുഷ്യർക്ക് പോലും തങ്ങളുടെ തൊഴിൽ മേഖലകളിൽ ഇത്തരം ദാരുണമായ സംഭവങ്ങൾ ഉണ്ടാകാൻ പാടില്ല.
അപ്പോൾ നമ്മൾ ഈ സർക്കാരിനോടും വളരെ വിനയപുരസരം പറയുവാനുള്ളതും അതുതന്നെയാണ്. കേവലം നമുക്ക് ഡോക്ടർമാർക്ക് ഞങ്ങളുടെ തൊഴിൽ മേഖലകളിൽ പൂർണ്ണമായ സംരക്ഷണം ഉറപ്പുവരുത്തുക, അതോടൊപ്പം തന്നെ മാതൃകാപരമായി ഈ ഡോക്ടർ രാഹുൽ മാത്യുവിനെ ആക്രമിച്ച ഈ പ്രതിയെ എത്രയും പെട്ടെന്ന് തന്നെ അറസ്റ്റ് ചെയ്ത് ഡോക്ടർ സമൂഹത്തിന് ഞങ്ങൾക്ക് ആത്മവിശ്വാസം ഈ വരുന്ന നമ്മളിപ്പോൾ നടമാടിക്കൊണ്ടിരിക്കുന്ന ഈ കോവിഡിൻ്റെ പ്രതിരോധത്തിൽ ഡോക്ടർ സമൂഹത്തിന് ആത്മവിശ്വാസം നൽകണമെന്നാണ് വളരെ വിനയപുരസരം ഞങ്ങൾക്ക് ആവശ്യപ്പെടാറുണ്ട്. അതുകൊണ്ട് തന്നെ വളാഞ്ചേരി IMA ശക്തമായ പ്രതിഷേധം ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ഇന്ന് ഇന്ത്യ ഒട്ടുക്കും ആരോഗ്യ പ്രവർത്തകർ, ഡോക്ടർമാരും നഴ്സുമാരും ഉൾപ്പെടുന്ന ആരോഗ്യ പ്രവർത്തകർ സമരത്തിലാണ്. രാജ്യത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും തുടർച്ചയായി ഈ പാൻഡമിക്കിൻ്റെ കാലത്തും നടന്നുകൊണ്ടിരിക്കുന്ന ആരോഗ്യ പ്രവർത്തകർക്കെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന നിരന്തരമായ അക്രമങ്ങളും അതുപോലെ കയ്യേറ്റങ്ങളും എന്നേക്കുമായി അവസാനിപ്പിക്കണം, അതിനുള്ള നിയമനിർമ്മാണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ പാൻഡമിക്കിൻ്റെ കാലത്ത് ഞങ്ങളെപ്പോലുള്ള ഒരു സമരംഗത്തിരിക്കുന്നത്. ഇങ്ങനെ കേരളത്തിലും നമ്മൾക്കറിയാം, മാവേലിക്കരയിൽ രാഹുൽ മാത്യു എന്നുള്ള ഒരു ഗവൺമെൻറ് ഡോക്ടറെ ഒരു കാരണവും കൂടാതെ ഗവൺമെൻറ് സർവൻ്റായ ഒരു വ്യക്തി തന്നെ അകാരണമായി മർദ്ദിക്കുകയും അതിൻ്റെ പേരിൽ ഇന്ന് വരെ ഒരു നടപടിയും പ്രത്യേകിച്ച് ആ വ്യക്തിയുടെ പേരിൽ ഉണ്ടായിട്ടില്ല എന്നുള്ള വളരെ ദുഃഖകരമായ വ്യവസ്ഥയാണ്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം അറസ്റ്റ് ചെയ്ത് വൈകൾക്കുള്ളിൽ കയറേണ്ട ആ വ്യക്തി ഇന്നും വളരെ ഫ്രീ ആയിട്ട് സ്വൈരവിവാഹം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഇവിടുത്തെ ഡോക്ടർമാർക്കും ആരോഗ്യ പ്രവർത്തകർക്കും എതിരെ മാത്രമല്ല, ഇവിടുത്തെ സാധാരണക്കാരായ അശ്വനരായ രോഗികൾക്ക് നേരെയുള്ള വെല്ലുവിളി കൂടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഇതിനെതിരെ ഈ വ്യക്തിയെ ഉടനടി അറസ്റ്റ് ചെയ്ത് വൈകൾക്കുള്ളിൽ അകത്താക്കണമെന്നും ഇവിടുത്തെ ആരോഗ്യ പ്രവർത്തകർക്ക് നഷ്ടപ്പെട്ടിട്ടുള്ള ഈ മാനസികമായ ഇത് ഞങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന മാനസികമായ ശാരീരികമായ ഈ ബുദ്ധിമുട്ടുകൾ ഗവൺമെൻറ് മനസ്സിലാക്കണമെന്നും മനസ്സമാധാനത്തോടുകൂടി രോഗികളെ ചികിത്സിക്കാൻ ഞങ്ങൾ അനുവദിക്കണമെന്നുള്ള അഭ്യർത്ഥന മാത്രമേ ഞങ്ങൾക്കുള്ളൂ. ഈ സമരത്തിന് ഞങ്ങൾ എല്ലാ പൊതുജനങ്ങളുടെയും പിന്തുണ അഭ്യർത്ഥിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി.